പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് താഴെ വിലയിരുന്ന 5 വാഹനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടാതെ 2 3 മറ്റ് വാഹനങ്ങളും കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതും, അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന വാഹനം എന്നുള്ളത് 2008 മോഡൽ മാരുതി 800 ആണ്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ പറയുന്ന വാഹനം എന്നുള്ളത് 2008 മോഡൽ മാരുതി 800 AC വരുന്ന ഒരു കാറാണ്. ഇതിൽ സിംഗിൾ ഓണർഷിപ്പാണ് വാഹനം വരുന്നത്. നല്ല കണ്ടീഷനായിട്ടുള്ളൊരു വാഹനമാണ്. 62,000 കിലോമീറ്റർ വാഹനം നിലവിൽ ഓടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത്. ഇതുവരെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനമാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിലും അതുപോലെ തന്നെ അവരുമായി കോൺടാക്റ്റ് ഉള്ള നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കാറിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 92,000 രൂപയാണ്. പിന്നെ മറ്റൊരു വാഹനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സാൻഡ്രോ ആണ്. സാൻഡ്രോ 2006 മോഡൽ വാഹനമാണ്. പുതിയ ടയറുകളാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ പുതിയ ബാറ്ററിയാണ് ഈ ഒരു കാറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എ സി ഒക്കെ നല്ല കണ്ടീഷനായിട്ടുള്ള എ സിയാണ്. അതുപോലെ തന്നെ പവർ സ്റ്റാറിങ് വരുന്നുണ്ട്. 2 ഡോറിൽ പവർ വിൻഡോ വരുന്നുണ്ട്. നല്ല കണ്ടീഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാറിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 98,000 രൂപയാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വാഹനം എന്നുള്ളത് എർട്ടിഗ VXi ആണ്. ഈ ഒരു കാറ് പെട്രോൾ വേരിയൻ്റാണ്. ABS വരുന്നുണ്ട്. ഇത് 2016 നവംബർ മോഡലിൽ ഉള്ളൊരു വാഹനമാണ്. 2 എയർ ബാഗ്സ് ഈ കാറിൽ വരുന്നുണ്ട്. 51,300 കിലോമീറ്ററോളം വാഹനം ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ് കാറിനുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വരുന്നത്. ഈ 18/7/2020 വരെ ഇൻഷുറൻസ് വരുന്നുണ്ട്. 5.5 ലക്ഷത്തോളം നമുക്ക് IDV ഈ ഒരു കാറിന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല 60% ടയറുകൾ ഇപ്പോൾ നിലവിൽ കാറിലുണ്ട്. കാറിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. സെൻസർ കൊടുക്കാൻ കൂടിയിട്ടുള്ള അതുപോലെ തന്നെ LCD വീഡിയോ പ്ലെയർ വരുന്നുണ്ട് വിത്ത് ബ്ലൂടൂത്ത്. പ്രീമിയം ഗ്രാഫിക്സ് വരുന്നുണ്ട്. ക്രോമിയം വരുന്നുണ്ട്. സൺ കൺട്രോൾ ഫിലിംസൊക്കെ വരുന്നുണ്ട്. ടെഫ്ലോൺ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഫോർ നമുക്ക് ഓഡിയോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീൽ ഇതാണ് വരുന്നത്. പിന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ കാറ് സംഭവിച്ചിട്ടില്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ലൊരു കാർ തന്നെയാണ്. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാറിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 6,90,000 രൂപയാണ്. പിന്നെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വാഹനം എന്നുള്ളത് 2017 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ZDi+ വേരിയൻ്റാണ്. ഫുൾ ഓപ്ഷനാണ്. ഡീസലാണ് ഈ ഒരു കാറ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു കാറാണ്. AC വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. വിത്ത് ബാക്കിലും കൂടെ നമുക്ക് വരുന്നുണ്ട്. പവർ വിൻഡോസ് വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ നമുക്ക് ഓഡിയോ കൺട്രോൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് വരുന്നുണ്ട്. കീലെസ് എൻട്രിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. നാവിഗേഷൻ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 2 എയർ ബാഗുകൾ വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. ഡേ ടൈം റണ്ണിങ് ലാംപ്സ് വരുന്നുണ്ട്. പ്രൊജക്ടേഴ്സ് ഹെഡ് ലാമ്പാണ് വരുന്നത്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. ഡിഫോഗർ വരുന്നുണ്ട്. സീറ്റ് കവർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. പിന്നെ വാഹനത്തിനുള്ളിൽ വുഡൻ ഫിനിഷാണ് വരുന്നത്. 50,000 കിലോമീറ്റർ വാഹനം ഓടി തീർത്തിട്ടുണ്ട്. ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്പാർക്ക് വരുന്നുണ്ട്. ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇതിന്. ആക്സിഡൻറ്റ് സംഭവിക്കാത്തൊരു വാഹനമാണ്. ഫ്ലഡിൽ പെടാത്തൊരു വാഹനമാണ്. ഈ ഒരു കാറിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 6.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു കാർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും ഈ വീഡിയോക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒരു ലിങ്കിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വാഹനം എന്നുള്ളത് 2009 മോഡൽ ഇന്നോവയാണ്. G വേരിയൻ്റാണ്. ടാക്സിയാണ് ഒരു വാഹനം. വാഹനത്തിൻ്റെ പേപ്പറൊക്കെ പുതുക്കിയിട്ടുണ്ട്. ലൈഫ് ടാക്സ് വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ളൊരു കാറാണ്. Type 4 ആണ് ഇത് വരുന്നത്. 6,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. വണ്ടി ഉള്ളത് കാലിക്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കാർ ഈ ഒരു ഇന്നോവ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിലും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വാഹനം എന്നുള്ളത് ചവർലത്ത് സ്പാർക്ക് LS വേരിയൻ്റാണ്. സെക്കൻഡ് ഓണർഷിപ്പുള്ളൊരു കാറാണ്. 2008 മോഡൽ വാഹനമാണ്. പെട്രോളാണ് വരുന്നത്. പ്ലാറ്റിനം മെറ്റാലിക്കാണ് കളർ വരുന്നത്. കിലോമീറ്റർ ഏകദേശം 70,000 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് വാഹനത്തിൽ ലഭ്യമാണ്. ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയാണ് വരുന്നത്. ഈ കാറിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 95,000 രൂപയാണ്. നല്ല കണ്ടീഷനായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അലോയ് വീൽ വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് വരുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്ന ഒരു വാഹനം തന്നെയാണ്. നല്ല മിൻറ്റ് കണ്ടീഷനായിട്ടുള്ള AC ഒക്കെ വരുന്നുണ്ട്. 4 ടയറുകൾ നല്ല കണ്ടീഷനായിട്ടുള്ള ടയറുകളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയാൻ. 95,000 രൂപയാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിലും ഫോട്ടോയും ഒക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റുള്ള നമ്പറൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പരിചയപ്പെടുത്തുന്ന വാഹനം എന്നുള്ളത് 2006 മോഡൽ സാൻഡ്രോ സിംഗ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ഏകദേശം 74,000 കിലോമീറ്റർ വാഹനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് സംഭവിക്കാത്ത ഒരു വാഹനമാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ചില്ലടി AC ആണ് വരുന്നത്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പവർ വിൻഡോസ് വരുന്നുണ്ട്. റിയറിൽ വൈഫർ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത്. പുതിയ സീറ്റ് കവറാണ് വരുന്നത്. സബ്വൂഫർ വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കാർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്റ്റുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഡീറ്റെയിലും നമ്പറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 95,000 രൂപയാണ്. പിന്നെ മറ്റൊരു വാഹനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 2008 മോഡൽ മഹീന്ദ്ര റെനോൾട്ട് ലോഗണാണ്. ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. ഈ ഒരു കാർ ഫാമിലി യൂസ് ചെയ്തുള്ള നല്ലൊരു നീറ്റായിട്ടുള്ള കാർ തന്നെയാണ്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഇതിൽ പവർ വിൻഡോസ് വരുന്നുണ്ട്. AC വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത്. പുതിയ ബാറ്ററിയാണ് വരുന്നത്. ഫാൻസി നമ്പറാണ് ഈ കാറിനുള്ളത്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സോണിയുടെ. പിന്നെ മൈലേജ് AC 19 കിലോമീറ്റർ ലഭിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ഫ്ലോർ മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. ലോ കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ 2 എയർ ബാഗ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. പിന്നെ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യേണ്ട ഈ നമ്പർ വീഡിയോക്ക് താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 2008 മോഡലാണ്. ഈ കാറിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 85,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.